നമ്മൾ നല്ല നാടൻ തട്ടുകട സ്റ്റൈലിൽ മസാലയൊക്കെ പുരട്ടി വെളിച്ചെണ്ണയിലിട്ട് പൊരിച്ചിട്ടുള്ള നല്ല അടിപൊളി ചിക്കൻ ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് നാലോ അഞ്ചോ ചെറിയുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ രണ്ട് ചെറിയ കഷ്ണം ഇഞ്ചി കൂടെ നമ്മളൊരു അഞ്ചാറോ വെളുത്തുള്ളി ചേർക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് കറിവേപ്പിലയും അര ടീസ്പൂണ് പെരിഞ്ചീരകം അതായത് വലിയ ജീരകം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഒതുക്കിയെടുക്കുക ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു എഴുന്നൂറ് ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത് വലിയ കഷ്ണങ്ങളാണെങ്കിൽ ഇതേപോലെ നമ്മൾ ഒന്നോ രണ്ടോ വര ഇട്ട് കൊടുക്കാം മീനൊക്കെ വരയുന്നത് പോലെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുള്ളതാണ് ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു കൂട്ട് ചേർത്ത് കൊടുക്കാം ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കണം അതായത് ഈ ഒരു പരുവത്തിലാണ് കേട്ടോ നമ്മൾ അരച്ചെടുത്തിട്ടുള്ളത് ഇനി നമ്മളിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ ഒരു ഒന്നര ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട് കൂടെ നമ്മളിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മുതൽ അര ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളതിലേക്കൊരു കാൽ ടീസ്പൂൺ ഗരം മസാല പൊടി ചേർക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ചിക്കൻ മസാലപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇപ്പോൾ ഞാനിവിടെ ഗരം മസാലയാണ് ചേർത്തിട്ടുള്ളത് ഇനി നമ്മൾ ആ ഒരു തട്ടുകടയിലെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചില്ലി ഫ്ലേക്സ് അതായത് ഉണക്കമുളക് ചതക്കിയത് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിതിലേക്ക് ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരും രണ്ട് ടേബിൾ സ്പൂൺ തൈരും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ നമ്മളിതിലേക്ക് ഒരു മുട്ട ചേർക്കുന്നുണ്ട് മുട്ടയുടെ മഞ്ഞയും വെള്ളയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗത്തേക്കും ആ ഒരു ചിക്കൻ്റെ എല്ലാ ഭാഗത്തും നല്ലപോലെ മസാല തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം ഞാനിപ്പോൾ ഒന്നര ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂണ് സാധാരണ മുളക് പൊടിയും അര ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറും ചേർക്കാം കേട്ടോ അപ്പോൾ ഇതേപോലെ നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമ്മളിത് കവർ ചെയ്തിട്ട് ഒരു മണിക്കൂർ അങ്ങ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഏറ്റവും ചുരുങ്ങിയത് ഒരു മണിക്കൂറാണ് കേട്ടോ നിങ്ങൾക്ക് എത്ര സമയം വെക്കാൻ പറ്റുമോ അത്രയും നല്ലതിൽ മസാല പിടിക്കും ഒരു മണിക്കൂറിന് ശേഷം നമ്മളിത് പൊരിച്ചെടുക്കാം ഞാനിവിടെ ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ വെച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കുമ്പോഴാണ് നല്ലൊരു നാടൻ ടേസ്റ്റ് കിട്ടുന്നത് ഇനി നമ്മൾ മസാല തേച്ച് വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ്റെ പീസസ് രണ്ടോ മൂന്നോ പീസ് നിങ്ങളുടെ ചട്ടിയുടെ വലുപ്പത്തിനനുസരിച്ചിട്ട് ഇട്ടുകൊടുത്തിട്ട് നമുക്കിത് ഡീപ് ഫ്രൈ ചെയ്തെടുക്കണം തട്ടുകടയുടെ അടുത്തൊക്കെ പോയി നിന്ന് കാണുന്നവർക്ക് മനസ്സിലാവും അവർ നന്നായിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്താണ് ചിക്കൻ പൊരിച്ചെടുക്കുന്നത് അങ്ങനെ പൊരിച്ചെടുത്താലാണ് എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ കുക്കായി വരികയുള്ളൂ നല്ല ഒരു ടേസ്റ്റും കിട്ടുകയുള്ളു പിന്നെ വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കുന്ന സമയത്ത് നല്ലൊരു മണവാണ് അതേപോലെ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഓരോ ഭാഗം റെഡിയാവുന്ന സമയത്ത് നമ്മൾ തിരിച്ച് മറിച്ചു വിട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഇതിൽ നല്ലപോലെ മസാലയൊക്കെ പിടിച്ചത് കൊണ്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഇതിൽ ഫ്രൈ ചെയ്തിട്ടും ആ മസാലയൊക്കെ നന്നായിട്ട് അതിൽ ഒട്ടിപ്പിടിച്ചിരിപ്പുണ്ട് ഇനി നമ്മൾ ഇത് നന്നായിട്ട് ഫ്രൈ ആയാൽ ഇതിലേക്ക് ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് കറിവേപ്പിലയും കൂടെ നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തിട്ടുള്ള കുറച്ച് പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതും കൂടെ ആ ഒരു എണ്ണയിൽ നന്നായിട്ടൊന്ന് പൊരിഞ്ഞു വരണം ചിക്കനൊക്കെ ഫുള്ളായിട്ട് കുക്കായി നമ്മൾ കോരിയടുക്കാൻ നേരെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലോ മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുത്താലേ ചിക്കൻ ഒരേപോലെ എല്ലാ ഭാഗവും കുക്കായി വരുള്ളൂ അപ്പോൾ അതാ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ചിക്കൻ ഫ്രൈ ആണ് നിങ്ങൾ ഇതുവരെ ഇതേപോലെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ഇതേപോലെ ട്രൈ ചെയ്ത് വയ്ക്കണം ഞാനിതിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ചേരുവകളും ചേർക്കണം കേട്ടോ ഒന്നും സ്കിപ്പ് ചെയ്യരുത് പുറംഭാഗം നല്ല മൊരിഞ്ഞിട്ടുള്ള ഉൾഭാഗത്തെ നല്ല ജ്യൂസി ആയിട്ടുള്ള നല്ല അടിപൊളി ചിക്കൻ ഫ്രൈ ആണ് തട്ടുകടയിൽ നിന്ന് നമുക്ക് പൊറോട്ടയുടെ കൂടെ ഈ ഒരു ചിക്കൻ ഫ്രൈയുടെ കൂടെ കിട്ടുന്ന സാലനയുടെ റെസിപ്പി ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തതാണ് ആ ഒരു ഗ്രേവിയുടെ റെസിപ്പി അത് കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്കും അതേപോലെ ക്യുക്കായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന പൊറോട്ടയുടെ റെസിപ്പിയും ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ചിലരൊക്കെ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു കോഴിക്കോട് തട്ടുകടയിൽ കിട്ടുന്ന ചിക്കൻ ഫ്രൈഡ് റെസിപ്പി അപ്ലോഡ് ചെയ്യാനായിട്ട് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്തു വെക്കണം അപ്പോൾ എന്നത്തെയും പോലെ ഈ ഒരു വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുകയാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായങ്ങളും കമൻ്റ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം